ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക ചരിത്രത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു കമൻ്റായിട്ട് കുറിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന കമൻ്റുകളാണ് ചാനൽ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഇടയാകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ചാനലിൽ ആദ്യമായിട്ട് വരുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുന്നവരും പരിഗണിക്കുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകളും ഇത്തരം പരിഗണനകളുമാണ് കൂടുതൽ കൂടുതൽ നല്ല കോണ്ടന്റുകൾ കണ്ടെത്തി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്കുള്ള പ്രചോദനം. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. ഹലോ, നമസ്കാരം. നമുക്ക് ഒരു വെറൈറ്റി കാഴ്ച ഒന്ന് കാണാം. കാരണം നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ശേഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു പ്രദേശത്താണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. ഒന്ന് നിങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ മലയുടെ മുകളിൽ ഒന്ന് കയറി നോക്കാം, എന്നിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ട് പറയാം. ഓക്കെ, വാ പോവാം. തൊട്ട് മുൻപ് കാണിച്ച ബോർഡിൽ നിന്നും ഏതാണ് സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി പഞ്ചായത്തിലുൾപ്പെട്ട മുപ്ലിയം ഗ്രാമത്തിലാണ് മുനിയാട്ടുകുന്ന് എന്ന പ്രദേശം. കേരളത്തിൽ 5-6 ഇടങ്ങളിലായിട്ട് മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് മുനിയാട്ടുകുന്ന്. കുന്നു കയറുന്ന വഴികളിൽ ഇടപെട്ട ഔഷധ സസ്യങ്ങളൊക്കെ കാണാനുണ്ടോ? ചില വൃക്ഷങ്ങളിൽ കാർഷിക സർവകലാശാല എഴുതി വച്ചിട്ടുള്ള ബോർഡുകളും കാണാം. ഇതൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായ സംരക്ഷണമില്ലാത്തതിൻ്റെ കുറവ് ഇവിടെ കാണാനുണ്ട്. നമ്മൾ നമ്മളെ തന്നെ പ്രബുദ്ധരെന്ന് വിളിക്കും, പക്ഷെ പ്രവൃത്തികളിലൊട്ടില്ലതാണ്. കുന്നിന് മുകളിലേക്കുള്ള വഴികളൊക്കെ ദുർഘടം നിറഞ്ഞതാണ്, കണ്ടില്ലേ? ആദിചേരന്മാർ കൊടുങ്ങല്ലൂർക്കുള്ള യാത്രാമധ്യേ ഇടത്താവളങ്ങളാക്കിയിരുന്ന പ്രദേശങ്ങളിലൊന്നാണ് മുനിയാട്ടുകുന്ന് എന്നാണ് പറയപ്പെടുന്നത്. മുകളിൽ വിശാലമായ പരപ്പോടുകൂടിയ കരിമ്പാറ കുന്നുകളാണ് ഇവിടെയുള്ളത്. ദുർഘടങ്ങളൊക്കെ കടന്ന് മുകളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ കണ്ടില്ലേ? ചിമ്മിണി കാടുകളും കോടശ്ശേരി പാലപ്പള്ളി മലനിരകളും തരുന്ന ദൃശ്യഭംഗി ഒന്ന് വേറെ തന്നെയാണ്. പ്രകൃതിയുടെ ഈ വിശാലത നമ്മളൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണെന്ന മനുഷ്യൻ്റെ അഹന്തയ്ക്ക് അറുതി വരുത്താൻ നല്ലതാണെന്നാണ് എൻ്റെ പക്ഷം. ഈ കണ്ട കാഴ്ചകൾക്കൊപ്പം പേരറിയാത്ത, നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ വൃക്ഷയിനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഒന്ന് രണ്ടെണ്ണം മാത്രം. ചിലതിൻ്റെ ഇലകളൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. വൻ വൃക്ഷങ്ങളൊന്നുമല്ല, കണ്ടില്ലേ? ഇതിൻ്റെ പേരുകളൊക്കെ അറിയുമെങ്കിലൊന്ന് കമൻ്റ് ചെയ്തോളൂ. മുനിയാട്ടുകുന്നിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗണപതി ക്ഷേത്രം കാണുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണാം. നിത്യം ആരാധന നടക്കുന്ന ഒരു ഇടമാണെന്ന് തോന്നുന്നില്ല, ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും, കണ്ടില്ലേ? എപ്പോഴൊക്കെ ആരാധന നടന്ന ലക്ഷണങ്ങളുണ്ട്, പക്ഷെ നിത്യം ആരാധന ഉള്ളതാണെന്ന് തോന്നുന്നില്ല. കുന്നിൻ്റെ മുകളിൽ കണ്ട ഒരു ഉരുളൻ പാറയിലേക്ക് കുട്ടിക്കൂട്ടം വലിഞ്ഞു കയറാനുള്ള ശ്രമത്തിലാണ്. ഒരാളെ സഹായിക്കുന്നുമുണ്ട്, കണ്ടോ? ആൾ മുകളിൽ കയറിയിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് അവർ ആ ടാസ്കിൽ വിജയിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഓ, എന്താ സന്തോഷം നോക്കി, വലിയൊരു ഭഗീരഥ പ്രയത്നം ചെയ്തൊരു സന്തോഷം പിള്ളേരുടെ ആ ചേഷ്ടകളിൽ കാണാം നമുക്ക്. പാറയിൽ നിന്ന് ഇറങ്ങി നേരെ മുനിയറയുടെ പരിസരത്തേക്ക്. അവസാനം നമ്മൾ മുനിയറയുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ മുനിയറകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതൊരെണ്ണം മാത്രമാണ് കേടുകൂടാതെ ഉള്ളൂ. 2000 മുതൽ 4000 വർഷം വരെ പഴക്കം പറയുന്ന മുനിയറയുടെ ചരിത്രത്തെ പറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ശിലായുഗ മനുഷ്യരുടെ ശവകുടീരങ്ങളാണ് ഇവയെന്നും അതല്ല മരിച്ച വ്യക്തികളുടെ വസ്തുക്കൾ അടക്കം ചെയ്യുന്ന അറകളാണെന്നും പറയുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ കണ്ടെത്തിയ മുനിയറകൾ ബുദ്ധ ജൈന വാസകേന്ദ്രങ്ങളാണെന്ന് പറയുന്ന മറ്റൊരു അഭിപ്രായവും നിലവിലുണ്ട്.
സത്യം ഏതു തന്നെയായാലും സംരക്ഷണമില്ലായ്മയുടെ കുറവ് ഇവിടെയുമുണ്ട്. ഇതിനകത്ത് മദ്യക്കുപ്പികളും മറ്റുമാണ് കാണാനുള്ളത്. കണ്ടില്ലേ, ഞങ്ങളുടെ ട്രക്കിംഗ് ടീം കുന്നു കയറിയ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് വെള്ളം കുടിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് വിശ്രമത്തിലാണ്. വിശ്രമം കഴിഞ്ഞ് നേരെ മലയിറങ്ങി താഴേക്ക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.